സെറാമിക്കിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡർ മെറ്റീരിയലാണ് ഗ്രാഫീൻ വരുന്നത്. അതാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പക്ഷികളുടെ കാഷ്ടം, അതിനും ആസിഡ് കണ്ടന്റ് ഉണ്ട്. അതാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. തിക്നെസ് കൂടുതലാണ് ഈ സെറാമിക്കിനേക്കാളും, തിക്നെസ് കൂടിയ പ്രൊഡക്റ്റാണ്. തിക്നെസ് കുറച്ചും കൂടെ ഹാർഡർ മെറ്റീരിയലാണ് ഗ്രാഫീൻ വരുന്നത്. നമസ്കാരം. അരുൺ ജോസ്. നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു വണ്ടിയുടെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ പ്രൊട്ടക്ഷൻ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് ടഫ്ലോൺ കോട്ടിംഗ്, ടഫ്ലോൺ കോട്ടിംഗ് അല്ലെങ്കിൽ വാക്സ് വാക്സ് കോട്ടിംഗ് മാറി മാറി പുതിയ ജനറേഷനിൽ വേറെ അഡീഷണൽ കുറേ കോട്ടിങ്ങുകൾ വന്നിട്ടുണ്ട്. ആ കോട്ടിങ്ങുകളിൽ പറയുമ്പം സെറാമിക് ഉണ്ട്, ഗ്രാഫീൻ ഉണ്ട്, ഇതെല്ലാം പുതിയ പുതിയ കോട്ടിങ്ങുകൾ വന്നിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കോട്ടിംഗ് ഒരു വണ്ടി ഒരാൾ മേടിക്കുന്ന ഒരാള് ശരിക്കും ഇങ്ങനത്തെ കോട്ടിംഗ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്? ചിലപ്പം വണ്ടി നമ്മൾ വെയിലത്തായിരിക്കും ഒരുപാട് ഓടുന്നത്, അതേപോലെ തന്നെ കണ്ട മാവിന്റെ ചുവട്ടിൽ കൊണ്ട് വണ്ടി ഇടാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തുറസായ സ്ഥലങ്ങളിൽ ഇടാറുണ്ട്, ഒരുപാട് പൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല എന്താണ് ശരിക്കും കോട്ടിംഗ് ശരിക്കും ഗുണമാണോ. ചില ആൾക്കാർ പറയാറുണ്ട് അത് ഉപയോഗിക്കരുത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ അകത്തൊരു നെഗറ്റീവ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്യുമ്പം തിക്നെസ് കുറയും, അങ്ങനെയൊക്കെ നെഗറ്റീവ്സ് എല്ലാവരും പറയാറുണ്ട്. ഈ പെയിൻ തിക്നെസ് കുറയും കാര്യങ്ങൾ. ഈ പെയിൻ തിക്നെസ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചസ് ഉള്ള വണ്ടി നമ്മൾ റബ്ബ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് എന്തായാലും കുറയും. എന്തായാലും റബ്ബ് ചെയ്യുമ്പോൾ ഒരു സാധനം നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിലെ തിക്നെസ് കുറയും. പക്ഷെ സെറാമിക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒരു തിക്നെസ് കോട്ടാണ് അതിൻ്റെ പുറത്ത് അഡീഷണൽ വരുന്നത്. അപ്പോൾ ഇത് ഫുൾ പെയിൻറ്റ് കളഞ്ഞിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് ആ സ്ക്രാച്ചസ് മാത്രം റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പഴയ വണ്ടികൾ. പുതിയ വണ്ടികളിൽ നമ്മൾ യാർഡിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തോ പൊടിയിരിക്കുന്നതും കഴുകുന്നതുമായി നമുക്ക് സ്ക്രാച്ചസ് വരാം. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ക്രാച്ചസ് ബോഡിയിൽ വരുന്നത് നമ്മുടെ വണ്ടി ഓടുന്നതിൻ്റെയോ ഇടിക്കുന്നതിൻ്റെയോ സ്ക്രാച്ചസ് അല്ല, നമ്മൾ കഴുകുന്നതിൻ്റെ ആണ്. ഒരു വണ്ടിയിൽ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ച് അടുത്ത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എത്ര പുതിയ വണ്ടി നമ്മൾ ഇറങ്ങുവാണെങ്കിൽ പോലും നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റൗണ്ട് റൗണ്ട് സ്ക്രാച്ചസ് കാണാം. വണ്ടി കഴുകുന്നതിന് എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്. വണ്ടി കഴുകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം, വണ്ടിയുടെ പുറത്ത് പൊടി ഡസ്റ്റ് പാർട്ടിക്കൽസ് ഉണ്ടോ? നമ്മൾ റോഡിലൂടെ ഓടിക്കുന്ന വണ്ടി നമ്മൾ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കഴുകാൻ നേരത്തെ അതിൻ്റെ അകത്ത് പൊടിയുടെ അംശം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ചെന്ന് വണ്ടി കഴുകുമ്പോൾ ഈ പൊടി സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് വണ്ടിയിലുള്ള കൂടുതൽ റൗണ്ട് റൗണ്ട് സ്ക്രാച്ചസ് വരാനുള്ള കാരണം. അതിന് മെയിൻലി നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, ഒന്ന്, വണ്ടി ആദ്യം ഫുൾ വെള്ളമൊഴിച്ച് നമ്മൾ ഉരയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കഴുകുന്നതിന് മുമ്പ് ഒന്ന് വെള്ളമൊഴിച്ച് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. മാക്സിമം പ്രഷറിൽ നിന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കൂളാക്കി എടുക്കുക. അതിന് ശേഷം വണ്ടിയിൽ ബാക്കി ഷാംപൂസോ കാര്യങ്ങളോ അപ്ലൈ ചെയ്ത് കഴുകുക. അത് നമ്മൾ ഷാംപൂസോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പ് പാർട്സ്, ഇപ്പം ടയർ പാർട്സ് വരുന്നുണ്ട്, ബോഡി പാർട്ടുണ്ട്, ഗ്ലാസ് പാർട്ടുണ്ട്. മൂന്നിനും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ സ്പോഞ്ചസോ യൂസ് ചെയ്യുക. ഈ ടയർ ആദ്യം കഴുകിയിട്ട് ഗ്ലാസ് കഴുകാൻ പോയി ഗ്ലാസ് ഉറപ്പായിട്ടും പോറും, ബോഡി ആയാലും പെയിന്റ് സ്ക്രാച്ചസ് വരും. ഇപ്പൊ വണ്ടികളുടെ ബോഡിയിൽ പലതരത്തിലുള്ള കറകൾ വരുന്നുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അത് ഏത് രീതിയിലാണ് അതിനെ സംരക്ഷിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ തണലൊക്കെ നോക്കി വണ്ടി പാർക്ക് ചെയ്യും, മരത്തിനടിയിലൊക്കെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യുമ്പോൾ മരത്തിൽ നിന്ന് പല കറകളും നമുക്ക് വണ്ടിയിൽ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. എക്സ്പെഷ്യലി ഇപ്പം മാവിൻ്റെയൊക്കെ അടിയിലാണെങ്കിൽ മാവിൻ്റെ കറ വീഴാനുള്ള കാര്യങ്ങൾ. ഈ കറയെല്ലാം വീണ് കഴിഞ്ഞാൽ ഈ ക്ലിയറിൻ്റെ ഉള്ളിലിറങ്ങും. ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞ കോട്ടാണ് ഫൈനൽ സ്റ്റേജ് കോട്ട് വരുന്നത്. അപ്പോൾ ഈ ക്ലിയറിൻ്റെ ഉള്ളിലിറങ്ങി പെയിൻറ്റിലോട്ട് പോകുന്ന സ്റ്റെയിൻസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് വേറെ ഒരു എളുപ്പ പണിയില്ല. അത് ഉള്ളിൽ പെയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പക്ഷികളുടെ കാഷ്ടം, അതിനും ആസിഡ് കണ്ടൻ്റ് ഉണ്ട്. അതും വീണ് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വണ്ടിയിൽ ഇരിക്കുകയാണ്, നമ്മൾ ഈ ചൂടും കാര്യങ്ങളെല്ലാം കൊണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പെയിൻറ്റിന് ഉള്ളിലോട്ട് ഒരു രണ്ട് ദിവസം ഇരുന്നാൽ മതി അത് പെയിൻറ്റിന് ഉള്ളിലിറങ്ങും. അത് പിന്നെ ആ ഒരു വട്ടം പാടായിട്ട് അവിടെ കിടക്കും. അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യേണ്ടതാണ്, പെയിൻറ്റ് ചെയ്യേണ്ടവർ. ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ പല കോട്ടിങ്ങുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഈ പെയിൻറ്റിൽ അപ്ലൈ വരില്ല, ഈ വീഴുന്ന സാധനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അടുത്തൊരു ചോദ്യം എന്താ ചോദിച്ചാൽ, ഈ സെറാമിക് കോട്ടിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടിങ്
വാഹനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വണ്ടി എപ്പോഴും പോറാതെ നല്ല വെട്ടിപ്പായിട്ട് ഇരിക്കും എന്ന് പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടോ? സ്ക്രാച്ചസ് കാര്യങ്ങൾ 100% ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടക്കാൻ പറ്റും വണ്ടി എപ്പോഴും പുതിയതുപോലെ തന്നെ. ഇപ്പോൾ വന്നാൽ തന്നെ നമുക്ക് സ്ക്രാച്ച് വീഴേണ്ടാത്ത ഒഴിവാക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ പെയിൻറ് പാർട്സിലാണ് നമുക്ക് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു പുല്ലിനിടയ്ക്കൂടെ വണ്ടി ഓടിക്കുന്നു, അപ്പോൾ നമ്മൾ ഇപ്പം കോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സൈഡെല്ലാം സ്ക്രാച്ചസ് വീഴും. ഇത് ഡെപ്തുള്ള സ്ക്രാച്ചസ് ആയിരിക്കില്ല, ചെറിയ ചെറിയ ഒരയിലായിരിക്കും വരുന്നത്. ഇത് ഈ കോട്ടിംഗ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചസ് വരുന്നതോ അല്ലെങ്കിൽ പാട് വരുന്നതോ ഈ കോട്ടിങ്ങിന് പുറത്താണ് വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാനും കാര്യങ്ങൾക്കും എളുപ്പമാണ്. സർവീസ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മ വണ്ടിയുടെ പെയിൻറ് പാർട്ടിലോട്ട് ഇഷ്യൂസ് ഉണ്ടാവില്ല, പെയിന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഈ കോട്ടിംഗ് ചെയ്യുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏർക്കുന്ന വണ്ടി ഫെയ്ഡ് ഉണ്ടാവില്ല, വണ്ടിയിൽ ഫെയ്ഡ് ഉണ്ടാവാതെ നമുക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റും. ആ എക്സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ള വണ്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൻ പറ്റും. ഒരു 2-3 വർഷം കഴിഞ്ഞ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ ഒത്തിരി ഒന്നും കഴുകാതെ മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടുപോയി നടന്നാൽ മഞ്ഞ കളറ് പിടിക്കും വണ്ടികളിൽ. അത് ഈ ഡീകണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ മഞ്ഞ കളർ. നമ്മൾ ഈ പറഞ്ഞ പൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം കയറി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം കഴുകാൻ ഉപയോഗിക്കുന്നത് ഈ ക്ലോറിൻ വാട്ടറോ അല്ലെങ്കിൽ ഓറ് വെള്ളം ഒക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ കറയിറങ്ങും. അങ്ങനെ ഈ ഡെപ്പോസിറ്റ് എല്ലാം വരുന്നത് കൊണ്ടാണ് ഈ മഞ്ഞ കളറ് വരുന്നത്. ഈ ഇതെല്ലാം ഈ ഫെയ്ഡാവുന്നതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അരുണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസ് ആണ്. അതെ, ഇത് സെറാമിക് കോട്ടിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, കെമിക്കലാണ്. നമ്മളിപ്പോൾ 2 ഇയേഴ്സായിട്ട് ഇത് നമ്മുടെ വണ്ടികളിലും നമുക്കറിയാവുന്നവരുടെ വണ്ടികളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ പ്രൊഡക്റ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം റീസെൻ്റ്ലി ആണ് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയത് പുറത്തുള്ള വണ്ടികളിലോട്ട്. അപ്പോൾ 2 ഇയേഴ്സായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സെറാമിക് ഉണ്ട്, അല്ല ഇത് പലതും പല പ്രൊഡക്റ്റാണ്, പല കെയറിനുള്ളതാണ്. ഇത് സെറാമിക് കോട്ട് വരും, ഇത് ഗ്രാഫീൻ എന്ന് പറഞ്ഞ കോട്ടാണ്. ഇത് ഗ്രാഫീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ശരിക്കും സെറാമിക് തന്നെയാണ്. സെറാമിക്കിലോട്ട് ഈ ഗ്രാഫൈറ്റ് ഒരു ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രാഫൈറ്റ്. അപ്പം അങ്ങനെ ഇത് വരുന്ന പ്രൊഡക്റ്റാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. തിക്നെസ് കൂടുതലാണ് ഈ സെറാമിക്കിനേക്കാളും, തിക്നെസ് കൂടിയ പ്രൊഡക്റ്റാണ്. തിക്നെസ് കുറച്ചും കൂടെ ഹാർഡർ മെറ്റീരിയലാണ് ഗ്രാഫീൻ വരുന്നത്. അപ്പോൾ ഗ്രാഫീൻ ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. ഇത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നതാണ് ഗ്രാഫീൻ. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. സെറാമിക് നമുക്കറിയാം ഒരു ഇത്രയും ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പ്രൊഡക്റ്റ്. അല്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം നമുക്ക്. ആ മതി. അപ്പൊ ഇതുപോലെ പല കോട്ടിങ്ങുകളും ചെയ്യും. ഇപ്പം പ്രോസസ് ചെയ്യും. ഇതിപ്പോ സെറാമിക് ആണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ഗ്ലാസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ട് കവറാണ്. ഓരോന്നിനും ഓരോ ഐറ്റം ഉണ്ട്. അല്ല, അങ്ങനെയല്ല, ഇത് ബോഡി പാർട്ട് ചെയ്യുന്നതാണ്. അപ്പോ ഇത് ഗ്ലാസിന് ചെയ്യുന്ന പോർഷനാണ് ഇത്. അങ്ങനെ ട്രിമ്മിന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന് ചെയ്യുന്ന പ്രൊഡക്റ്റ് വേറെയുണ്ട്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് പ്രൊഡക്റ്റാണ്, വേറെ പ്രൊഡക്റ്റാണ്. മൂന്ന് പ്രൊഡക്റ്റാണ് വരുന്നത്. ഗ്ലാസ്, മെറ്റൽസ്, പ്ലാസ്റ്റിക്, അതിന് ഫൈബർ. ആ ടിങ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വണ്ടി ഡ്രൈ ആയി ഉള്ളിൽ കയറി തുടച്ചു വൃത്തിയാക്കി ഉള്ളിൽ കയറി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വണ്ടി നമ്മൾ മാസ്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗ്ലാസ് പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലാസ് പോർഷൻസും ഇവിടെ ഫൈബർ പാർട്സ് എല്ലാം കവർ ചെയ്തിട്ടാണ് അടുത്ത പ്രോസസ്സിലോട്ട് പോകുന്നത്. കാര്യം ഈ പൊടി നമുക്ക് അതിലോട്ട് പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ ഇതിന് വേറെ സെപ്പറേറ്റ് ഒരു കോട്ടിങ്ങാണ്, ഇതിന് വേറെ കോട്ടിങ്ങാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സ്ക്രാച്ചസ് റിമൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കോമ്പൗണ്ട് യൂസ് ചെയ്ത് മെഷീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും പൊടി തെറിക്കും. ഈ പൊടി ഗ്ലാസിലോട്ടും കാര്യങ്ങളിലോട്ടും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ലൈറ്റിൽ കയറുമ്പോഴാണ് നമുക്ക് സ്ക്രാച്ചസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിൽ നമുക്കിവിടെ വട്ടം വട്ടം കാണാം ഇതിൽ. അതെ,
ഇപ്പൊ ഞാൻ കുറച്ചിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, കാണാം കാണാം. ഈ വട്ടം സ്ക്രാച്ചസ് വരുന്നത് നമുക്ക് അന്തരീക്ഷത്തിലുള്ള പൊടി ഇരിക്കുന്ന ഇതുവരെ വാഷ് ചെയ്തിട്ടില്ലാത്ത വണ്ടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, യാടി കിടന്നാൽ പോലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇത് ഈ പൊടി ഇതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യും. ഈ പൊടി നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാരുടെ കൈ കൊള്ളണതോ എല്ലാമായിട്ട് ഈ സ്ക്രാച്ചസിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പം ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് ലൈൻസ് കാണാം. ക്യാമറ കാണോ നോക്കാം, കാണാൻ പറ്റുന്നു. ഈ സൈഡിൽ എല്ലായിടത്തും ഉണ്ട് ആ സ്ക്രാച്ചസ് ഉണ്ട്. ഞാൻ പുതിയ വണ്ടിയാണെങ്കിൽ പോലും സ്ക്രാച്ചസ് എപ്പോഴും വണ്ടിയിൽ ഉണ്ടാവും. അപ്പൊ ഈ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതെല്ലാം ഫുൾ നമ്മൾ മാസ്ക് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫസ്റ്റ് പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കും. ഫസ്റ്റ് പ്രോസസ്സാണ് റബ്ബ് ചെയ്യാനുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ച് നമ്മൾ മെഷീൻ വെച്ച് ഈ സ്ക്രാച്ചസ് റിമൂവ് ചെയ്യും. അത് പെയിൻ കറക്ഷൻ പ്രോഗ്രാമിലോട്ട് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുകയാണ്. പെയിൻ കറക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. നോർമലി ഇത് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് പല ടൈപ്പ് കോട്ടിംഗ് ഉണ്ട്. ഗ്രാഫീൻ ഉണ്ട്, സെറാമിക് ഉണ്ട്. ഇത് രണ്ടുമാണ് ഹാർഡർ കോട്ടിംഗ് വരുന്നത് വണ്ടിയിൽ. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫീൻ കോട്ടിംഗ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഗ്രാഫീനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറാമിക്കിൽ ഈ കാർബൺ ഇൻഫ്യൂസ് ചെയ്ത് വരുന്നതാണ് ഗ്രാഫീൻ കോട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഹാർഡർ മെറ്റീരിയൽ, സെറാമിക്കിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡർ മെറ്റീരിയലാണ് ഗ്രാഫീൻ വരുന്നത്. അതാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പലയിടത്തും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്തായാലും, ഈ സെറാമിക് ചെയ്യുന്ന സെറാമിക്കിൻ്റെതായ വീഡിയോസ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഹൈഡ്രോഫോബിക് എഫക്ട്, കാര്യം നമുക്ക് വെള്ളം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പോകാനായിട്ട് നമുക്ക് സഹായിക്കും. ചേമ്പലയിൽ വെള്ളം, ആ ഒരു ഫീൽ ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാവും, ആ എഫക്ട് വരും. പിന്നെ പെയിൻറ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പെയിൻറ് പ്രൊട്ടക്ഷൻ ആണ് മെയിൻലി എല്ലാവരോടും നമ്മൾ പറയുന്നത്. പെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ് ഫെയ്ഡ് ആവാതെ, അതുപോലെ സ്റ്റെയിൻസി എന്നുള്ള പ്രൊട്ടക്ഷൻ, ഈ കറകൾ കാര്യങ്ങൾ വീഴുമ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് പെയിൻറിൽ അപ്ലൈ ചെയ്യുന്നത്, പെയിൻറിൽ അപ്ലൈ ആവുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. ആൾക്കാർ പറയും പെട്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ആവില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ കൊണ്ടുപോയി ഉരച്ച് കഴിഞ്ഞാലൊന്നും സ്ക്രാച്ച് ആവാതിരിക്കുമെന്നില്ല. അത് സ്ക്രാച്ചുകൾ കാര്യങ്ങൾ വരാനുള്ളത് വരും, പക്ഷെ പെയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യും. ലാമിനേഷൻ കോട്ടിംഗ് പോലെ വരും. നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലാസ്സിലും നമ്മൾ ഈ ഒരു കോട്ട് ചെയ്യുന്നുണ്ട്, ഫൈബർ പാർട്സിൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവിടത്തെയും ഫേഡിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ചാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചസുകളോ കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിയിൽ വരും. ഉണ്ടാവും. നമ്മളിതൊരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഇയർ പാക്കുണ്ട്, 1 ഇയർ പാക്കുണ്ട്. അത് നമ്മൾ ഓരോരുത്തർക്കും കസ്റ്റം ചെയ്ത് കൊടുക്കുകയാണ്. അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ കസ്റ്റം ചെയ്യാവുന്നത് ആ രീതിയിൽ കസ്റ്റം ചെയ്ത് കൊടുക്കും. ബഡ്ജറ്റ് അനുസരിച്ചാണ് കസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അതിപ്പോൾ 2 ഇയർ പാക്ക് ആണെങ്കിൽ അവർക്ക് 6 മന്ത്സ് ഇൻ്റർവെല്ലിൽ വണ്ടി സർവീസ് കിട്ടും. അപ്പോൾ ആ 6 മന്ത്സ് ഇൻ്റർവെല്ലിൽ സർവീസ് കിട്ടുമ്പോൾ വണ്ടി നമ്മൾ ഇതുപോലെ തന്നെ വരുന്നു, ഫുൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യുന്നു. ഇതുപോലെ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ സ്ക്രാച്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വീണ്ടും നമ്മൾ സ്ക്രാച്ചസ് റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോർഷനിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറാമിക്. ഇൻ കേസ് ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒരു ചെറിയ തട്ടോ മുട്ടോ ഉണ്ടായി, ഒരു റീപെയിൻറ്റിങ് അവസ്ഥ വന്നു, പെയിൻറ്റിങ് ചെയ്ത് നമുക്ക് വണ്ടി തിരിച്ചു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കോട്ടിങ് വി വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അപ്പോൾ ഏതായാലും ഇതൊരു 2-3 കൊല്ലത്തേന് വണ്ടി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സർവീസ് വന്നാൽ മതി. ഞാൻ ആരുടെ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടത്, ഒരു സൈക്കിള്, സൈക്കിൾ നമ്മൾ റീസ്റ്റോർ ചെയ്തതാണ്. പഴയ സൈക്കിള് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്ത് പുതിയതായിട്ട് എടുത്തു. നമുക്ക് ഏത് മെറ്റീരിയലിലും നമുക്ക് പഴകിപ്പോകുന്ന ഏത് മെറ്റീരിയലും നമുക്ക് അത് ക്ലിയർ ചെയ്ത് വീണ്ടും പ്രൊട്ടക്ട് ചെയ്ത് നല്ല റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല, പെയിന്റ് ഉള്ള എന്ത് വണ്ടികളാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടതും പറഞ്ഞതും എല്ലാം പുതിയ വണ്ടികളിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റാണ്. ഇതുപോലെ തന്നെ പഴയ വണ്ടികളിലും നമുക്ക് ചെയ്യാം. പഴയ വണ്ടി മോശമായി, ഞാൻ ആദ്യം പറഞ്ഞു, ഈ മഞ്ഞപ്പാട് പിടിച്ചു പോവും വെള്ള വണ്ടികൾ കുറേ നാൾ കഴിയുമ്പോൾ. ഈ മഞ്ഞപ്പാട് പിടിച്ചത് നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് എത്തിക്കാം. കുറച്ച് നാൾ നമ്മൾ വണ്ടി യൂസ് ചെയ്ത് പഴകി കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇത് കൊടുത്തിട്ട് പുതിയ വണ്ടി മേടിക്കാം. അന്നേരം നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ബഡ്ജറ്റ് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് വണ്ടി മുഷിഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്യാം. വണ്ടി റീസ്റ്റോർ ചെയ്യാമെന്ന് വെച്ചാൽ പെയിൻറ് പുറത്തുള്ള പാർട്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാം. ഇൻറ്റീരിയർ നമുക്ക്
പഴയ എത്ര മുഷിഞ്ഞ ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കത് പുതിയതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി അതിന്റെ കളറൊക്കെ മങ്ങി ഫേഡ് ആയിരുന്നു ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാൻ പറ്റും. പണ്ട് പെർഫോമൻസ് അല്ല, പെർഫോമൻസ് അല്ല, വണ്ടിയുടെ കാഴ്ചയ്ക്കുള്ള ലുക്ക് വൈസ് അത് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം കാര്യവും നമുക്കത് ക്ലിയർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഒരു രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വീണ്ടും ഒരു റീതിങ്കിങ് വരും, ഇനി ഞാനിത് കൊടുക്കണോ വേണയോ വേണോ, അതോ ഞാനിത് ഇതായിട്ട് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകണോ എന്നുള്ള റീതിങ്കിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രഫീൻ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്, ഒരു ടെസ്റ്റ് അടിക്കാം. ഓഗസ്റ്റ് 2023 വരെ